MLA.com ലേക്ക് ജീവൻ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാക്ഷാൽ ശബരിമല ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശ്രീ അയ്യപ്പൻ്റെ ബാല്യകാലവുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശത്തിലാണ് എത്തി നിൽക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള പന്തളം, പന്തളത്തെ വലിയ കോയിക്കൽ കൊട്ടാരം, അവിടുത്തെ മണികണ്ഠൻ ആൽത്തറയിലുള്ള ശാസ്താവിൻ്റെ സങ്കേതം, അദ്ദേഹത്തിൻ്റെ തന്നെ ക്ഷേത്രം കൊട്ടാരത്തിനോടൊപ്പം തന്നെ ചേർന്നുണ്ട്, തിരുവാഭരണങ്ങൾക്ക് കാത്തുസൂക്ഷിക്കുന്ന ക്ഷേത്രം, ഈ പ്രദേശമൊക്കെ ഉൾക്കൊള്ളുന്ന അടൂർ നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ വിശാലമായ ഒരു പ്രദേശമാണ് അടൂർ നിയോജക മണ്ഡലം. സാക്ഷാൽ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട അദ്ദേഹം അവസാനമായി ചെലവഴിച്ച ദിവസങ്ങൾ ചെലവഴിച്ചതും പിന്നീട് അദ്ദേഹം ജീവത്യാഗം ചെയ്തതുമൊക്കെ ആ പ്രദേശം ആയ മണ്ണടി, അവിടുത്തെ ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് അടൂർ നിയോജക മണ്ഡലം. അടൂർ അസംബ്ലി മണ്ഡലത്തെ കഴിഞ്ഞ 4 വർഷമായിട്ട് കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഇടതുപക്ഷത്തിലെ ശ്രീ ചിറ്റയം ഗോപകുമാറാണ്. മണ്ഡലത്തിലെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ 4.5 വർഷക്കാലത്തെ വികസനങ്ങളെക്കുറിച്ച് ശ്രീ MLA ശ്രീ ചിറ്റയം ഗോപകുമാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേക്കുറിച്ച് തൻ്റേതായ കാഴ്ചപ്പാടുകളുമായിട്ട് ശ്രീ പന്തളം സുധാകരനും നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ ചിറ്റയം ഗോപകുമാറിലേക്ക്. അടൂർ അസംബ്ലി മണ്ഡലം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. വേലിത്തമ്പി ദളവ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അടൂർ. അതുപോലെ തന്നെ വിഖ്യാത സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നാടാണ് അടൂർ. കേരളത്തിലെ സിനിമാ പ്രേമികളെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ച അടൂർ ഭാസിയുടെയും അടൂർ ഭവാനിയുടെയും അടൂർ പങ്കജത്തിൻ്റെയും നാടാണ് അടൂർ. കലയുടെയും സംസ്കാരത്തിൻ്റെയും ഏറ്റവും ഉത്തംഗശൃംഖയിൽ നിൽക്കുന്ന സ്ഥലമാണ് അടൂർ. ആ അടൂരിൽ ഞാൻ ആദ്യമായി മത്സരിക്കാനെത്തി. ഇവിടുത്തെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സ്നേഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിജയിപ്പിക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായും അടൂർ സാധാരണക്കാരുടെ ഒരു സ്ഥലമാണ്. അടൂർ അസംബ്ലി മണ്ഡലം കർഷക തൊഴിലാളികളും കൃഷിക്കാരും കശുവണ്ടി തൊഴിലാളികളും അതുപോലെ തന്നെ ഇടത്തരം ജീവനക്കാരും സർക്കാർ ജീവനക്കാരും ബിസിനസ്സുകാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ മേഖലയാണ് അടൂർ. ഈ പ്രദേശത്തെ ആളുകളെല്ലാം അവരോടൊപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും ശ്രദ്ധിച്ചുകൊണ്ട്, കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സാമൂഹ്യക്ഷേമ മേഖലയിൽ, പശ്ചാത്തല മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഒക്കെ അടക്കം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന ശ്രീ പന്തളം സുധാകരനാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തെ, ഒരു 4.5 വർഷക്കാലത്തെ അടൂർ നിയോജക മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച്, എന്തെങ്കിലും വികസനം അവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നടക്കാമായിരുന്നു എന്തായിരുന്നു, എന്തൊക്കെ നടന്നു അല്ലെങ്കിൽ എന്തൊക്കെ നടന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ് ശ്രീ പന്തളം സുധാകരൻ. ഒരു അടൂർ നിയോജക മണ്ഡലക്കാരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷം ഏകദേശം ഈ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം അവിടെ പ്രതിപക്ഷ MLA ആണ്. പക്ഷേ ഈ 5 വർഷം അടൂർ നിയോജക മണ്ഡലം പിന്നോട്ട് അടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഗവൺമെൻറ് നൽകിയ നേട്ടങ്ങൾ പോലും ആ നിയോജക മണ്ഡലം എത്തിക്കുന്ന കാര്യത്തിലും MLA എന്നുള്ള നിലയിൽ അടൂരിലെ ജനപ്രതി പരാജയമാണ്, പരിപൂർണ പരാജയമാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്.
ഈ അടൂരിൻ്റെ ഹൃദയഭാഗം. ഈ ഗാന്ധി പാർക്ക് മഹാത്മാഗാന്ധി പണ്ട് സന്ദർശിച്ച സ്ഥലമാണ്. ഈ പാർക്ക് ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ, ഒരാളും കയറാത്ത നിലയിൽ, ഇവിടെ വളരെ മോശപ്പെട്ട നിലയിൽ കിടന്ന സാഹചര്യത്തിലാണ് അടൂര് ജനങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് അടൂര് വികസനത്തെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടവൾ പ്രധാനമായും അടൂര് ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഈ പാർക്ക് ഫാമിലി പാർക്കാക്കുക എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മണ്ഡല വികസനവുമായി ബന്ധപ്പെട്ട ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർക്ക് നവീകരിച്ച് ഫാമിലി പാർക്കാക്കി മാറ്റി. ഇവിടെ ഫൗണ്ടൻ, കുട്ടികൾ കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ റേഡിയോ കിയോസ്ക് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി റേഡിയോ കിയോസ്ക് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടൂരിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് വികസനം ഞാൻ ആരംഭിച്ചു. ആ വികസന പ്രവർത്തനങ്ങളെല്ലാ മേഖലയിലും ഇപ്പോൾ എത്തിപ്പറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 4 വർഷം കൊണ്ട് എല്ലാ മേഖലയിലും ജനങ്ങളുടെ വികാരങ്ങൾ, അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടൂർ താലൂക്ക് ആശുപത്രി പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ വരുന്ന ഒരാശുപത്രിയാണ്. ആ ആശുപത്രിയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തു. എടുത്തു പറയാവുന്ന ഒന്ന്, അവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ, സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ വാർഡ്. പക്ഷേ ആ വാർഡിൻ്റെ പണി പൂർത്തിയായിട്ടും അത് തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഒരു നടപടിയും ജനപ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് അങ്ങേയറ്റം ആക്ഷേപകരമായ ഒരു കാര്യമാണ്. അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്ന കാര്യം സംശയമില്ല. ആരോഗ്യമേഖലയിൽ പ്രധാനമായും അടൂർ താലൂക്ക് ഹോസ്പിറ്റൽ, അത് ജനറൽ ഹോസ്പിറ്റലായിട്ട് ഉയർത്തിക്കഴിഞ്ഞു. അവിടെ പുതിയ ബിൽഡിംഗ് വന്നെങ്കിലും ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഉണ്ട്. അത് മനസ്സിലാക്കി അവിടെ 1 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് ചിൽഡ്രൻസ് വാർഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന കൊടുമൺ പഞ്ചായത്തിലെ ചന്ദനപ്പള്ളി പ്രദേശത്തുള്ള ആശുപത്രി, അതുപോലെ തന്നെ തുമ്പമൺ, കടമ്പനാട്, അങ്ങനെ ഓരോ പ്രദേശവും അവിടെ എല്ലാ പാവങ്ങളുടെ ആണ്, പാവങ്ങളാണ് സാധാരണ സർക്കാർ ആശുപത്രി അഭയം പാടുന്നത്. അപ്പോൾ അവർക്ക് അങ്ങേയറ്റം ദുരിതമുണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ആരോഗ്യരംഗത്ത് സംബന്ധിച്ച് ഉള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തുമ്പമൺ PH സെൻറ്ററിന് 25 ലക്ഷം രൂപ അനുവദിച്ചു, ചന്ദനപ്പള്ളി PH സെൻറ്ററിന് 25 ലക്ഷം രൂപ അനുവദിച്ചു, നെല്ലിമുകൾ PH സബ് സെൻറ്ററിന് 25 ലക്ഷം രൂപ അനുവദിച്ചു. അതോടൊപ്പം തന്നെ ആ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ പള്ളിക്കൽ PH സെൻറ്ററിനും കടമ്പനാട് PH സെൻറ്ററിനും പുതിയ 2 ലാബ് അനുവദിച്ചു. കാരണം അവിടെയുള്ള ആളുകൾ ലബോറട്ടറി സൗകര്യമില്ലാത്തതുകൊണ്ട് അടൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിലെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അടൂരിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വർഗങ്ങൾ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവർ തിങ്ങിപ്പാർക്കുന്ന കോളനികളുടെ വികസനത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അത് നേടിയെടുത്ത് ആ കോളനികളിലെ പാവപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ ജനപ്രതിക്ക് കഴിഞ്ഞില്ല എന്നത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പട്ടികജാതി കോളനികളെ സംബന്ധിച്ചിടത്തോളം നിരവധി കോളനികൾ നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട്, പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന.
എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട രണ്ട് കോളനികൾ ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് പന്തളം ചേരിക്കൽ കോളനിയും രണ്ട് പിന്നെ ഏറത്തു പഞ്ചായത്തിലെ കോളനിയുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ രണ്ട് കോളനിയിലും അതിലെ പന്തളം ചേരിക്കൽ കോളനിയിൽ ഏതാണ്ട് പണി പൂർത്തീകരണത്തിൻ്റെ പാതയിലേക്കാണ്. ഉടൻ തന്നെ എല്ലാ പണിയും പൂർത്തീകരിക്കും. അവിടെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വീട് മെയിൻ്റനൻസിന് പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഹൈമാസ് ലൈറ്റ്, റോഡ്, വൈദ്യുതി തുടങ്ങിയവ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റാണ് അവിടെ നടപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറത്തു പഞ്ചായത്തിലെ മുരുകൻകുന്ന് കോളനി, ആ മുരുകൻകുന്ന് കോളനിയിൽ 1 കോടി രൂപ അനുവദിച്ചു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെയും പ്രധാനമായും പശ്ചാത്തല സൗകര്യം, ആളുകൾക്ക് സഞ്ചരിക്കുന്നുള്ള റോഡുകൾ, വഴികൾ, അതുപോലെ സൈഡ് കട്ട്, വീട് മെയിൻ്റനൻസ്, ഹൈമാസ് ലൈറ്റ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാൻ കഴിയത്തക്ക നല്ലൊരു കമ്മ്യൂണിറ്റി ഹാള് അവിടെ 50 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്നത്. ഈ നിലയിൽ ഈ രണ്ട് കോളനിയും സമഗ്രമായ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി 1 കോടി രൂപ വെച്ച് രണ്ട് കോളനിക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരണത്തിൻ്റെ ഭാഗത്താണ്. ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വികസന മുഖമാണ് ഒരു ജനപ്രതിനിധിക്ക് നമ്മുടെ നാട്ടിൽ കാണേണ്ടത്. അടൂരിന് ചുറ്റുപാടുമുള്ള നിയോജകമണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് കോന്നി, ബഹുദൂരം എല്ലാ രംഗത്തും, അവിടെ മെഡിക്കൽ കോളേജ് വന്നു, ആധുനിക സജീവ സൗകര്യങ്ങളുള്ള ഇപ്പോൾ കയർ കോർപ്പ് ബോർഡിൻ്റെ തന്നെ ഒരു സ്ഥാപനം വന്നു. അങ്ങനെ തൊഴിൽ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഗതാഗതം, ഏറ്റവും നല്ല റോഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലുമൊക്കെ തൊട്ടടുത്ത നിയോജകമണ്ഡലമൊക്കെ ബഹുദൂരം മുന്നേറുമ്പോൾ, പ്രത്യേകിച്ച് കൊട്ടാരക്കര പ്രതിപക്ഷ MLA ആണ്, അവിടെ പോലും ബഹുദൂരം മുന്നേറുമ്പോൾ ഒരു നോക്കുകുത്തിയായി ഒരു ജനപ്രതിനിധി നിൽക്കുന്നത് ഒരു നാടിനോട് കാണിക്കുന്ന, ആ നാട്ടിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തവരോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ രാഷ്ട്രീയത്തിലൂടെ കാണുന്നത് തെറ്റാണ് എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു. ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള നിലയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പ്രതിപക്ഷ MLA ആണ്. പ്രതിപക്ഷ MLA എന്നുള്ളതിൽ ഒരുപാട് പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നിരവധി റോഡുകൾ, MLA ഫണ്ട്, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട്, അതുപോലെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് പരമാവധി ഫണ്ട് ഒക്കെ ശേഖരിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ചെറിയ റോഡുകളും വലിയ റോഡുകളും ചെയ്യാൻ തീരുമാനിച്ചത്. കുറേയധികം റോഡുകൾ ചെയ്തു കഴിഞ്ഞു. പന്തളം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിരുന്നു കുരമ്പാല, പൂഴിക്കാട്, വലക്കടവ്, മുട്ടാർ റോഡ്. ആ റോഡ് തകർന്ന് ഞാൻ MLA ആയി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ MLA ആയി അവിടുത്തെ ജനങ്ങൾ എന്നോട് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ അതിനനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു, സഞ്ചാരയോഗ്യമാക്കി. കാർഷിക മേഖലയിൽ നമുക്കറിയാം, പന്തളം അടൂർ മേഖലയെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. എല്ലാ മേഖലയും കൂടുതൽ കർഷകരും കർഷകത്തുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മേഖലയാണ് പന്തളം. ആ പന്തളം, തുമ്പമൺ, പന്തളം, തെക്കേക്കര, പള്ളിക്കൽ പഞ്ചായത്തിൽ, കൊടുമൺ പഞ്ചായത്തിൽ, അവിടെ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ കർഷകരുടെയും പഞ്ചായത്തുകളുടെയും കൂട്ടായ്മയോടുകൂടി പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ജൈവ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനത്തിൽ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്തിലെ കൃഷി ആഫീസർമാരെയും വിളിച്ചു ചേർത്തൊരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് സഹകരണത്തോടുകൂടി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത കൈവരിക്കാൻ ഉതകുന്ന തരത്തിൽ നെല്ലുൽപ്പാദനത്തിലും മറ്റ് കൃഷി ഉൽപ്പന്നത്തിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഈ വിശാലമായ കുളവും KTDC റെസ്റ്റോറൻറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സ്ഥലം പ്രയോജനപ്പെടുത്തി റെസ്റ്റോറൻറ്റ് നവീകരിക്കാനും ഇവിടെ കുട്ടികളുടെ പാർക്കും അതുപോലെ തന്നെ ബോട്ടിങ്ങും അടക്കം ഒരു പുതിയ പദ്ധതി കൊണ്ടുവരണമെന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2012 ഞാൻ MLA ആയതിനു ശേഷം ഗവൺമെൻറ്റിൽ ഒരു പ്രോജക്റ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുകയും സബ്മിഷൻ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം വകുപ്പ് പുതിയാവിറ്റ ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകി. മണ്ണടി അന്തിവിശ്രമം കൊള്ളുന്ന വേലുത്തമ്പി ദളവയുടെ സ്മാരകമായിട്ടാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്.
ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഈ സ്മാരക മ്യൂസിയം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമാക്കണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്യാമറ ബഹുമാന്യരായ ഈ നാട്ടിലെ വോട്ടർമാരിലേക്ക് കണ്ണു തുറക്കുന്നു. ഏകദേശം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയകരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴി സൗകര്യമായിരുന്നു ആദ്യം ഇല്ലാതിരുന്നത്, അതിപ്പം ഒരു പരിധിവരെ പൂർണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിനും ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ അതൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനായിട്ട് സാഹചര്യം ഇതുവരെ ഇല്ല. എല്ലാം വിജയകരമായിട്ട് തന്നെ അദ്ദേഹം സ്ഥാനമേറ്റ് കഴിഞ്ഞ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സഹായമാണ് എം എൽ എ എന്നുള്ള നിലയിൽ ശ്രീ ചിറ്റയം ഗോപകുമാർ ചെയ്തു തന്നത്. അതുപോലെ കുടുംബ പഞ്ചായത്തിലെ മറ്റ് പല പ്രദേശങ്ങളിലും കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുപോലെ റോഡുകളുടെ വികസനങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് നല്ല രീതിയിൽ ഈ പ്രദേശത്ത് ഇടപെട്ട് വികസനത്തിന് വേണ്ടി നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ചേരിക്കൽ എന്ന് പറഞ്ഞ ഗ്രാമം ഒരു 18 കാലത്തിന് മുമ്പ് വരെ പുറത്തോട്ട് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു മണ്ണാണ്. കർഷക തൊഴിലാളികളും തെങ്ങിപ്പാർക്കുന്ന ഈ മണ്ണിലെ ഈ മണ്ണിൻ്റെ മുഖച്ഛായ മാറ്റാൻ ശ്രീ ചിറ്റയം ഗോപകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ കലാകാരന്മാരുടെ സംഘടന പത്മയെന്ന പേരിലൊരു സംഘടന ഉണ്ടാക്കുകയും അതിൽ ഏറ്റവും മുമ്പിട്ട് നിൽക്കുവാൻ അടൂർ എം എൽ എയായ ചിറ്റയം ഗോപകുമാർ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതിൻ്റെ 2nd വാർഷികം ഇപ്പോൾ നടക്കുകയും ഉണ്ടായി. കാരണം പത്തനംതിട്ട ജില്ലയിൽ മരിച്ചുപോയ ഒരുപാട് കലാകാരന്മാരെ ഓർമ്മകൾ പുതുക്കുവാനും ഒരുപാട് അപശ്യത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്യുവാനും അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാറിനോട് സാധിച്ചു. അതിന് പത്മയുടെ എല്ലാ മെമ്പേഴ്സിനും അതിയായ സന്തോഷമുണ്ട്, അതിയായ സ്നേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പത്മയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അടൂർ നിയോജക മണ്ഡലത്തിൻ്റെ നമ്മളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ചിറ്റയം ഗോപകുമാർ അദ്ദേഹം നിരവധി വികസന പ്രവർത്തനങ്ങൾ അടൂർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു കലാകാരിയാണ്. എന്നെപ്പോലുള്ള ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടെ കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുരൻകുന്ന് കോളനിയിൽ മുരൻകുന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ചിറ്റയം ഗോപകുമാറിൻ്റെ വികസന ഫണ്ടിൽ നിന്നും ഇവിടെ 1 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ഇതെന്ന് പറയുന്നത് ഒരു പട്ടികാതി കോളനിയാണ്. ഈ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി അടക്കമുള്ള 9 പഞ്ചായത്തുകളിലും പ്രധാനപ്പെട്ട എല്ലാ ജംഗ്ഷനുകളിലും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരും വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈൻ വലിച്ച് അവിടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് കാത്തിരിപ്പ് കേന്ദ്രമില്ലായിരുന്നു പ്രദേശങ്ങൾ, ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായി പണം അനുവദിച്ച് കാത്തിരിപ്പ് കേന്ദ്രം, അവർക്ക് ബസ് കാത്തിരിക്കാനുള്ള കേന്ദ്രം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധിക്കാനും ഇടപെടാനും ഒരു പരമാവധി ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി പരിഹരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ആത്മവിശ്വാസം അക്കാര്യത്തിൽ നൽകുന്നുണ്ട്. അടൂരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല സ്നേഹമുള്ളവരാണ്. അവരെ അവരോടൊപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ തീർച്ചയായും ഏത് വിഷയത്തിലും ഏത് സമയത്തും എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാതെ, കണ്ണ് തുറന്നു വെച്ചുകൊണ്ട്, കാതടയ്ക്കാതെ കാത് തുറന്നു വെച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന്, പ്രക്ഷോഭം നടത്തണമെങ്കിൽ പ്രക്ഷോഭത്തിന്, അല്ലാതെയുള്ള വിഷയങ്ങളല്ലാതെ ഏത് വിഷയത്തിലായാലും മാറി നിൽക്കാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ അടൂരിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും അടൂരെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇനിയും ആ വിഷയങ്ങൾ അടൂരെ ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ജീവൻ ടിവിയിലെ MLA.com പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചകളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ ജീവൻ ടിവിയിൽ. നമസ്കാരം.